എന്തെങ്കിലും ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ മതി ഇത് കഴിക്കുന്നവൻ്റെ കാറ്റുപോകുവാൻ. ഏവർക്കും ക്ലാസിക് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിചിത്രമായ ഭക്ഷണങ്ങൾക്ക് പേര് കേട്ട നാടാണ് ചൈന. അതുകൊണ്ട് തന്നെ കൊറോണ വൈറസ് വരെ ചൈനയുടെ അതിരുകടന്നുള്ള ഭക്ഷണപ്രിയത്തിൽ നിന്നും ഉടലെടുത്തതാണെന്നും പറയപ്പെടുന്നു. അങ്ങനെയുള്ള ചൈനയുടെ വിചിത്രമായ ഭക്ഷണരീതികളും ഇവരെങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നതിനുള്ള കാരണവുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുവാൻ പോകുന്നത്. സോ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതോടൊപ്പം നിങ്ങൾക്ക് പുതിയൊരറിവും. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഷെൻജൻ സ്ട്രീറ്റ് ഫുഡ്. റോഡ് സൈഡുകളിലും തെരുവോരങ്ങളിലുമുള്ള ചെറിയ ചെറിയ കടകളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണങ്ങൾക്ക് ഇന്ന് ലോകത്തെവിടെയും ധാരാളം ആരാധകരാണുള്ളത്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളുടെ പേരുകേട്ട നഗരങ്ങളിൽ പെടുന്നവയാണ് ചൈനയുടെ ഷെൻജൻ നഗരവും. ഇവിടുത്തെ കടകളിൽ നിന്നുള്ള മാലിന്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരേയൊരു തവണ മാത്രമേ നമുക്ക് നോക്കുവാൻ സാധിക്കൂ. അത്രത്തോളം നമ്മളെ മനം മടുപ്പിക്കുന്ന ഭക്ഷണങ്ങളാണ് നമുക്കിവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. ശരിക്കും ഇവയൊക്കെ ഭക്ഷണങ്ങളെന്ന് പറയുവാൻ സാധിക്കുമോ എന്ന് തോന്നിപ്പോകുന്ന ഭക്ഷണങ്ങളാണ് നമുക്കിവിടെ നിന്നും കാണുവാൻ കഴിയുന്നത്. ഈ നഗരത്തിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാറ്റ മുതൽ വെട്ടിൽ, കടൽപ്പാമ്പ്, ചിലന്തി, പല ഇനങ്ങളുള്ള വണ്ടുകൾ, വലിയ തേളുകൾ എന്നിങ്ങനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടു പോലുമില്ലാത്ത ധാരാളം പ്രാണികളെയും ജീവികളെയും വരെ നമുക്കിവിടെ നിന്നും കഴിക്കാവുന്നതാണ്. ഒരുപക്ഷെ ഈ പ്രാണികളെയും ജീവികളെയുമെല്ലാം നമ്മൾ ജീവനോടെയാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറപ്പും വെറുപ്പും ഒക്കെയാണ് തോന്നുന്നത്. എന്നാൽ ചൈനക്കാർ ഈ ഭക്ഷണങ്ങളെയെല്ലാം അവരുടെ ഒരു സാധാരണ ഭക്ഷണമായിട്ടാണ് കരുതുന്നത്. സ്നേക്ക് സൂപ്പ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൈനയിലെ ചില പ്രത്യേക റെസ്റ്റോറൻറ്റുകളിൽ നിന്നുള്ള വീഡിയോകളാണ്. ഇവർ പാമ്പ് സൂപ്പ് തയ്യാറാക്കുന്നതിനു വേണ്ടി പാമ്പുകളുടെ തലകൾ വെട്ടി അത് ചൂടുവെള്ളത്തിൽ നന്നായി കഴുകുന്നു. അതിനുശേഷം ഇവർ ഈ പാമ്പിൻ്റെ തോലുകൾ ഉരിച്ച് അവസാനം ഇത് പീസ് പീസായി മുറിക്കുന്നു. ഇങ്ങനെ മുറിക്കുമ്പോഴും ഈ പാമ്പിൻ്റെ ശരീരം ചലിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ കാണുവാൻ സാധിക്കുന്നതാണ്. ചൈനയിൽ പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പാമ്പ് സൂപ്പുകൾ അവരുടെ ഒരു ആഡംബര ഭക്ഷണമായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയിലെ സമ്പന്നരും ഭരണാധികാരികളുടെ കുടുംബങ്ങളിലെ അംഗങ്ങളുമാണ് ഈ ഒരു സൂപ്പ് ധാരാളമായി കുടിക്കാറുള്ളത്. എന്നാൽ കഴിഞ്ഞ ചില നൂറ്റാണ്ടുകൾ മുതൽ ചൈനയിലെ എല്ലാവിധ ആളുകളും ഈ ഒരു സൂപ്പ് കുടിക്കുവാനും ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാമ്പിൻ സൂപ്പ് കുടിച്ചാൽ മനുഷ്യ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിക്കുകയും അതുവഴി പല രോഗങ്ങളെയും ചെറുത്തു നിൽക്കുവാൻ സാധിക്കുമെന്നാണ് ചൈനയിലുള്ളവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ചൈനയിലുള്ളവർ ധാരാളമായി ഈ പാമ്പിൻ സൂപ്പ് കുടിക്കുന്നതും. ക്രോക്ഡൈൽ മീറ്റ്. പൊതുവെ മുതലകളാണ് മനുഷ്യരെയും മറ്റും മൃഗങ്ങളെയുമെല്ലാം വേട്ടയാടാറുള്ളത്. എന്നാൽ നിങ്ങൾ ചൈനയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ ആളുകൾ മുതലകളെ വേട്ടയാടി ആഹാരമാക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതിലും ചിലയിടങ്ങളിൽ ഒരു മുതലയെ മുഴുവനായും വലിയൊരു കമ്പിയിൽ കോർത്ത് തോലുകൾ മാത്രമൊരിച്ച് അതിനെ തീയിൽ ചുട്ടുവെക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ആളുകൾ ഇതിനെ വാങ്ങുവാൻ വരുമ്പോഴാണ് ഈ മുതലകളുടെ മാംസം മുറിച്ച് അവർക്ക് നൽകുന്നതും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കോഴിയിറച്ചി ഉപയോഗിച്ചാണ് പലതരത്തിലുള്ള വിഭവങ്ങളും തയ്യാറാക്കുന്നത്. എന്നാൽ ചൈനയിൽ അങ്ങനെയല്ല, മറ്റു നാടുകളിൽ കോഴിമാംസത്തിൽ ചെയ്യുന്നതാണ് അവരിവിടെ മുതല മാംസത്തിൽ ചെയ്യുന്നത്. മുതലക്കറി ആസ്മയുൾപ്പെടെയുള്ള മറ്റ് ശ്വാസ തടസ്സങ്ങൾക്ക് നല്ലതാണെന്നും പറഞ്ഞ് ചൈനക്കാർ മുതലയെ ഉപയോഗിച്ചുള്ള കറികൾ ധാരാളമായും കഴിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ചൈനക്കാരുടെ പ്രിയപ്പെട്ട ഭക്ഷണത്തിൽ മുതല മാംസത്തിന് വലിയൊരു പങ്കു തന്നെയാണ് ഉള്ളത്. ബ്ലോഫിഷ്. ലോകത്തിലെ പല ഭാഗങ്ങളിലെ ഒരു വിഭാഗം ആളുകൾ പൊതുവായി കടൽ ഭക്ഷണങ്ങളാണ് കൂടുതലായും കഴിക്കാറുള്ളത്. എന്നാൽ ഇതിലും മറ്റുള്ളവരിൽ നിന്നും തീർത്തും വ്യത്യസ്തരാണ് ചൈനക്കാർ. ചൈനയിലെ ആളുകൾ കഴിക്കുന്ന ഒരു പ്രധാന കടൽ ഭക്ഷണമാണ് ബ്ലോഫിഷ് അഥവാ പവർ ഫിഷ് എന്ന മത്സ്യം. ഭൂമിയിലുള്ളതിൽ അധികമായി വിഷം കൂടിയ ഇനത്തിൽപ്പെടുന്ന ഒരിനം മത്സ്യമാണ് ഈ പവർ ഫിഷുകൾ. സാധാരണ ആളുകൾ ഈ പവർ ഫിഷിനെ കണ്ടാൽ കണ്ടം വഴി ഓടാറാണ് പതിവ്. എന്നാൽ ചൈനക്കാർ ഈ പവർ ഫിഷിനെ കണ്ടാൽ അത് കണ്ടം വഴി ഓടിയിരിക്കും. ഈ മീനിൻ്റെ ശരീരഭാഗങ്ങളിലും തോളിലും കണ്ണിലുമൊക്കെ ടെട്രേഡോ ടോക്സിൻ എന്ന വിഷപദാർത്ഥമാണ് അടങ്ങിയിരിക്കുന്നത്. ഈ വിഷത്തിനെ വളരെ പെട്ടെന്ന് തന്നെ
ഒരു മനുഷ്യനെ കൊല്ലുവാനും സാധിക്കും. എന്നാൽ ഈ വിഷത്തിനെതിരെ യാതൊരു പ്രതിരോധ മരുന്നുകളും ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. കാരണം അതിൻ്റെ യാതൊരു ആവശ്യകതയുമില്ല. സാധാരണ ആളുകൾ ഒരിക്കലും ഈ പവർ ഫിഷിനെ കഴിക്കാറില്ല എന്നതുകൊണ്ടാണ്. എന്നാൽ ചൈനയിലുള്ള ആളുകൾ ഈ പവർ ഫിഷിൻ്റെ ശരീരഭാഗങ്ങളായ തോല്, കണ്ണ് എന്നിങ്ങനെ വിഷമുള്ള എല്ലാ ഭാഗങ്ങളും വേർതിരിച്ചെടുത്ത് വിഷമില്ലാത്ത മാംസഭാഗം മാത്രം കഴിക്കുന്നു. ഈ മീനിൻ്റെ വിഷഭാഗങ്ങൾ ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. എന്തെങ്കിലും ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ മതി ഇത് കഴിക്കുന്നവൻ്റെ കാറ്റുപോകുവാൻ. അതുമാത്രമല്ല, ഈ പവർ ഫിഷിനെ കഴിച്ച് ചൈനയിലുള്ള ഒരുപാട് ആളുകളാണ് മരണപ്പെട്ടു പോയിട്ടുള്ളതും. ലീവിംഗ് ഒക്ടോപ്പസ്. ജപ്പാൻ, കൊറിയ, സ്പെയിൻ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഒക്ടോപ്പസിനെ ആഹാരമായി കഴിക്കാറുണ്ട്. എന്നാൽ ഇതിലെ പല രാജ്യങ്ങളിലും ഒക്ടോപ്പസിനെ കൊന്ന് നല്ല വേവിച്ചാണ് കഴിക്കാറുള്ളത്. എന്നിരുന്നാലും ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഒക്ടോപ്പസിനെ ജീവനോടെയാണ് കഴിക്കാറുള്ളത്. ഷോ മാക്കി എന്ന ഈ ഭക്ഷണത്തിൽ ഒക്ടോപ്പസിനെ ജീവനോടെയാണ് കഴിക്കുന്നതും. ഒക്ടോപ്പസ് വലുതാണെങ്കിൽ ചെറുതായി ചെറുതായി മുറിച്ചും ചെറുതാണെങ്കിൽ അത് മുഴുവനായും എടുത്ത് ചില സോസുകളിൽ മുക്കിയുമാണ് കഴിക്കാറുള്ളത്. ഇങ്ങനെ കഴിക്കുമ്പോൾ ഒക്ടോപ്പസ് ജീവനോടെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവയുടെ ടെൻഡാക്കൾ നമ്മുടെ തൊണ്ടയിൽ പറ്റിപ്പിടിച്ചിരിക്കാനും സാധ്യത വളരെയേറെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ശ്വാസമുട്ടലുണ്ടായി മരണപ്പെട്ടു പോകാനും സാധ്യതകൾ വളരെയധികം തന്നെ കൂടുതലാണ്. എന്നാൽ ഇത് സാധ്യതകൾ മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് ആളുകളാണ് ചൈനയിൽ ഈ ഒരു ഭക്ഷണം കഴിച്ചത് മൂലം മരണപ്പെട്ടു പോയിട്ടുള്ളതും. നല്ലൊരു വീഡിയോ ആയിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക.